രോമൻചേട്ടാ ആ ജാക്സ പോകുമ്പോഴും ഇവനെ കൂടെ ഒന്ന് റൂമിലിട്ടേക്കാവോ, എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടടാ. പോകുന്ന വഴി ഒന്ന് ഇറക്കിയിട്ട് പോ ചേട്ടാ. ബിബിൻ കേറിക്കോടാ. അതെ, മുന്നിൽ കുറച്ച് ഫയൽ ഇരിക്കോടാ, നീ പുറകിലോട്ട് കയറിക്കോ. പോടാ. ഹലോ, ആ പറയടാ. പള്ളിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയടാ. ആ എന്തായി, തുടങ്ങാറായോ? എടാ അതെ, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ, അതൊന്ന് അജണ്ടയിലേക്ക് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. മിനിസ്ട്രി ബിൽഡ് ചെയ്യുന്ന കാര്യവും ആ കൂട്ടായ്മയിൽ ആള് കുറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മറക്കാതെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഓക്കേടാ, ഓക്കെ. പിന്നെ എന്നാ ഉണ്ടോ വീട്? സുഖമായിട്ട് പോകുന്ന കേട്ടോ, കുഴപ്പമില്ല. ആ പറഞ്ഞോടാ. ആ അതെ, ആ ഞാനത് ഇന്ന് തന്നെ ചെയ്ത് അയച്ചുതരാം കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാനത് ഫില്ല് ചെയ്ത് അയച്ചു തരാം കേട്ടോ. ഞാൻ ഡ്രൈവിങ്ങിലാണ്. ഓക്കേടാ. വീട്ടിൽ എന്നൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ? വീട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഹലോ എടാ, ഞാനെത്താൻ താമസിച്ചാലും നിങ്ങൾ തുടങ്ങിക്കോ, ബീബിനെ ഒന്ന് വീട്ടിലിറക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തേക്കാം കേട്ടോ. സോറിയടാ. പറയേ പറയേ. നിന്റെ കണ്ണെന്നാണ് ആകെ കലങ്ങിയിരിക്കുന്നേ, വയ്യേ. ഓ, ഇത് ചൂടിൻ്റെ ആയിരിക്കും അല്ലേ, ഭയങ്കര ചൂടാ ഇപ്പം. നീ താമസിക്കുന്ന മറ്റേ നേരത്തെ നമ്മൾ ഞാൻ കൊണ്ടുവിടാനുള്ള സ്ഥലത്ത് തന്നെയല്ലേ? ആ അതെ കേട്ടോ. ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് എന്നെ ഇവിടെ ഇട്ടാ കേട്ടോ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഉറപ്പാണോ? ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്ത് പൊക്കോളാം, ചേട്ടൻ്റെ സമയം കളയണ്ട. ഓക്കെ ചേട്ടാ, താങ്ക്സ്. സോറി, അല്പം താമസിച്ചു പോയി. നമ്മുടെ ബീബിൻ്റെ റൂമിൽ ഒന്ന് വിടാനുണ്ടായിരുന്നു, അത് കാരണം കേട്ടോ. എന്തായി? എടാ എടാ, ഞാനൊരു മീറ്റിങ്ങിലാണ്. ആ പറഞ്ഞു പറഞ്ഞു. ബീപ്പിനെന്നെ പറ്റി എടാ, ഇപ്പൊ ഞാൻ അവനെ റൂമിൽ വിട്ട് വന്നേ ഉള്ളല്ലോ, ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ അവനെന്നെ പറ്റിയടാ. പെട്ടെന്നല്ലടാ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവ വല്ലാത്ത സങ്കടത്തിലും ഡിപ്രഷനിലും ഒക്കെ ആയിരുന്നു അവന്റെ റൂംമേറ്റ്സ് പറഞ്ഞത്. എടാ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലടാ, അതിന് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ. നീ അവനോട് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ?